ഏത് നിമിഷവും വെള്ളം നമ്മുടെ ശരീരത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. താൻ എന്താ കാണിക്കുന്നത്? എന്റെ മാതൃഭൂമിയുടെ നന്ദി പോലോ. സോറി, വന്ന വഴി മറന്നുപോയി. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ജലപീരിയൻ കൂടെ വിശേഷങ്ങൾ ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ പിൻബലത്തോടെ ഡോക്ടർ കെ അരുൺകുമാർ അവതരിപ്പിക്കുന്നു. ഒരു വി കെ വെച്ചേരും ഒരു വാക്ക് എന്നോട് മിണ്ടിപ്പോകരുത്. ഓരോരുത്തരുടെ ഭാഗ്യം എന്റെ ഭഗവതി അവന്റെ തലേ വരച്ച കോലുകൊണ്ട് എന്റെ ഊരേലൊന്ന് വരച്ചാ മതിയായിരുന്നു. അവ ഇപ്പൊ വലിയ ലെവലല്ലോ ടൈം. പക്ഷെ അവൻ നന്നായാല് എനിക്ക് ആ ഒരു അസുഖമില്ല. മുതലാളിയുടെ വണ്ടിയുടെ ഫോൺ. ഹി ഈസ് കമിങ്. എന്റെ മുതലാളി വന്നു. ഞാനില്ലാതെ ഇവരൊക്കെ എങ്ങനെ ജീവിക്കേണ്ട കർത്താവ്. കാറുണ്ട്, ജീപ്പുണ്ട്, ബലൂൺ ഉണ്ട്, ജിനാസി പാർക്ക് ഉണ്ട്, തീവണ്ടി ഉണ്ട്. സമരം അത് സോളാർ ആവട്ടെ, സ്വർണ്ണക്കടത്താവട്ടെ, എല്ലാ സമരത്തിന്റെയും പ്രതിഷേധത്തിന്റെയും കാഴ്ചകളുടെ താരമാണ് ഈ ജലപീരങ്കി വരുണ. ഞങ്ങൾ മാധ്യമ പ്രവർത്തകർക്കും ഇവൻ അല്പമൊക്കെ ചില ടെൻഷൻ ചില സമയത്ത് തരാറുണ്ട്. ഇവരാണ് കളിഞ്ഞു വരുത്തിയതിന് ഫലം ചെയ്യാ. ഒരുത്തനെ കൊണ്ട് അടുപ്പിക്കാതെ നമ്മൾ നോക്കിക്കോളും. 5 മിനിറ്റ് ശക്തിയായിട്ട് വെള്ളം ചീറ്റിയാൽ തീരാവുന്ന വാട്ടർ സംഭരണ ശേഷിയെ നമ്മുടെ ജലപീരങ്കിയായ വരുണയ്ക്കു. ഇനി ഈ വെള്ളം ചീറ്റുന്നത് എങ്ങനെയാണ് എന്നുകൂടി നമുക്കൊന്ന് കാണാം. തീരുമ്പ തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പി വന്ന ഭൂത. ഇതിന്റെ കട്ടപ്പാട് ബുദ്ധിട്ട് അവർക്ക് അറിയില്ലല്ലോ. അതെ അതെ, അതുകൊണ്ട് റേറ്റൽ കൂട്ടണം. ഒരു ചെറിയ ശബ്ദം കേൾക്കും, ഈ സൈറൺ. ആ സൈറൺ വരുമ്പോൾ നമ്മൾ തയ്യാറെടുക്കണം. ദാ ജലപീരങ്കി പ്രവർത്തിക്കാൻ പോകുന്നു. അവനെ തുറന്നുവിട്. എന്റെ കൈത്തരിപ്പം തീർക്കണം. ഏത് നിമിഷവും വെള്ളം നമ്മുടെ ശരീരത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അറ്റ കൈക്ക് ഞാൻ ജഡിത കർബല ഘടകം പ്രയോഗിച്ചു. അതെന്താ? ഇത് കളരിയിലെ 64-ാമത്തെ പ്രയോഗമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് അറിഞ്ഞിരുന്ന നാട്ടിൽ നിന്ന് ഗോവിന്ദ കുരുക്കളുടെ പഠിച്ചോണ്ട് വരാറ്. ആ ബലാൽ എനിക്ക് ഒരു പൊല്ലാപ്പ് ആവുമല്ലോ. നമുക്ക് കാണാം. എന്താ അല്ല പറഞ്ഞ? ആ പറഞ്ഞു. അപ്പൊ പോലെ ഒരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ പോകുന്ന നമുക്ക് രണ്ടുപേർക്കും നല്ലത്. നമ്മളൊന്നല്ല അളിയ. ഒരിക്കലും കാരണം നീ എനിക്കൊരു എതിരാളിയേ അല്ല. ഇനിയെങ്കിലും അവരുമായിട്ടുള്ള കൂട്ടുകെട്ട് നിർത്തിയേക്കണം. ഈ നാട്ടിൽ നിനക്കിപ്പോ ഒരു നിലയും നിലയും ഉള്ളതാ, അത് നീ മറക്കണ്ട പറഞ്ഞേക്കാം. ഈടെ ബിസിനസ് ഒക്കെ ഇച്ചിരി കൊടുത്തിട്ടുണ്ടല്ലോ. കണ്ണു വെക്കല്ലേ ദാസൂട്ടി, പറട്ടെ.